പത്തനംതിട്ടയിലെ ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിൽ നടക്കുന്ന ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലോക്കൽ പോലീസ് അവഗണിച്ചു. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണത്. 8 മാസം മുമ്പാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയത്. ലോക്കൽ പോലീസ് ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ മനുഷ്യക്കുരുതി ഒഴിവാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേനെ എന്നും ചില ആളുകൾ പറയുന്നു. ഭഗവത് സിംഗിന്റെ വീടിനടുത്തുള്ള തിരുമു കേന്ദ്രത്തിലും ചുറ്റുപാട് നടക്കുന്ന ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗമാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. പ്രദേശവാസികളുടെ അടക്കം അഭിപ്രായങ്ങൾ ശേഖരിച്ചായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. 8 മാസം മുൻപ് സമർപ്പിച്ച ഈ റിപ്പോർട്ട് പക്ഷേ പോലീസ് ഗൗരവത്തിലെടുത്തില്ല. രാത്രികാലങ്ങളിൽ ഭഗവത് സിംഗിന്റെ വീടിനോട് ചേർന്ന് പരിചയമില്ലാത്ത വാഹനങ്ങളും ആളുകളും വരുന്നതായും നാട്ടുകാർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടിൽ ലോക്കൽ പോലീസ് നടപടിയെടുത്തിരുന്നുവെങ്കിൽ അതിനുശേഷം നടന്ന 2 നരബലികളും ഇല്ലാതാകുമായിരുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. ആയുർവേദ മരുന്ന് നിർമ്മാണ കേന്ദ്രത്തിനായി പഞ്ചായത്ത് നൽകിയ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ദുരൂഹമായ ഇടപാടുകളും ആളുകളുടെ വരവ് പോക്കുമുള്ളതായി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ പതിവ് പോലെ ഈ റിപ്പോർട്ടിൽ കാര്യമൊന്നുമില്ല എന്ന നിലപാടായിരുന്നു ലോക്കൽ പോലീസ് സ്വീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ ചില തിരുമുകേന്ദ്രങ്ങളെക്കുറിച്ചും ആയുർവേദ ക്ലിനിക്കുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകളും ബന്ധപ്പെട്ട സ്റ്റേഷനുകളിൽ യാതൊരു നടപടിയുമില്ലാതിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളിലും നിയമവിരുദ്ധ ഇടപാടുകൾ നടക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട.